ഹലോ റിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ അനുസ് ഹാപ്പി കോർണർ. അപ്പം എൻ്റെ റിതു ബേബിയുടെ ഹാപ്പിനെസ് ഒട്ടും ഇല്ലാത്ത ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോവാണ്. അതേ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ റിതു ബേബി. അപ്പോൾ ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 5 ദിവസമൊക്കെ ആയി. June 5th അവൻ്റെ സ്കൂള് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ മൊത്തത്തിലൊരു 5-6 ദിവസമായി പോയിട്ട്. അപ്പം ഞങ്ങൾ ചിന്മയ വിദ്യാലയയിലാണ്, നീലേശ്വരത്തുള്ള ചിന്മയയിലാണ് റിതുവിന് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ഒബിയസ്ലി ഞാനുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഭയങ്കര വീക്കായി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ വലിയൊരു ഹാപ്പി മൂഡൊന്നും അല്ല. ഈ ഒരു എക്സ്പ്രഷനാണ് മൊത്തത്തിൽ പുള്ളിക്കാരനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് വിനയ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വിനയ, ദീപിക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കോളേജിലെ കട്ട ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും മക്കൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നതെന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അഞ്ജലി മിസ്. പിന്നെ ഒരുപാട് കുട്ടികൾ കരയുന്നുണ്ട് കേട്ടോ. റിതു കുറച്ച് ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനുള്ളതുകൊണ്ട് കരയാതെ അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ആൾ. പക്ഷേ ഒരുപാട് കുട്ടികൾ കരയുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ നല്ല ആക്റ്റീവായ സ്മാർട്ടായിട്ടുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിക്സഡ് വേർഷനാണല്ലോ നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത്. പെട്ടെന്ന് മൂഡ് മാറുന്ന അങ്ങനെ. അപ്പോൾ ആ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് നമ്മുടെ ഈ കുട്ടിയൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഇവരുടെ സ്നാക്സൊക്കെ കഴിഞ്ഞിട്ട് ഡിസ്പേഴ്സ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ക്ലാസ് ഉണ്ടാവില്ലായിരുന്നു 4:00 വരെയൊന്നും. അപ്പോൾ എല്ലാ കുട്ടികളും കൊണ്ടുവന്ന് സ്നാക്സൊക്കെ കഴിക്കുമായിരുന്നു. റിതു എഗ് ഓംലെറ്റാണ് കൊണ്ടുപോയത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടെ നോൺ വെജ് അലൗഡ് അല്ല റിതുവിൻ്റെ സ്കൂളിൽ. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അതാണ് കഴിച്ചത്. പിന്നീട് അങ്ങോട്ടും ഞാൻ എഗ്ഗൊന്നും അവന് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആ ഹൈലൈറ്റഡ് തിങ്സ്. ഞങ്ങൾ 3 പേരും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങളുടെ 3 കുട്ടികളും ഇപ്പോൾ ഒരേപോലെ ഒരേ ഏജിൽ LKG പഠിക്കുവാണ്. അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളെപ്പോലെ കളിച്ച് രസിച്ച് വളരട്ടെ ഒരുപോലെ. ഞങ്ങളുടെ ഒരു റീയൂണിയനാണിത്. ഞങ്ങൾ കോളേജിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി ഞങ്ങൾ പിന്നെയും കാണാനും ഇനി സംസാരിക്കാനൊക്കെ പറ്റും. ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ റിതു ബേബിയുടെയും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവൻ ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര കംഫർട്ടും ഹാപ്പിയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത്ര ഹാപ്പിയൊന്നും ആയിരുന്നില്ല. ഇപ്പോഴും ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെ ഒരു വമ്പൻ എക്സ്പീരിയൻസ് അല്ലേ. നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ അവന് പിന്നീട് ഓർക്കാനുള്ള മെമ്മറീസായിട്ട് എൻ്റെ ഈ ചാനലിൽ കിടക്കട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ഇനി ഉള്ള വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.